വിഴിഞ്ഞത്തെ അക്രമങ്ങളിൽ രാജ്ഭവൻ ഇടപെടുന്നുവെന്ന് ബി ജെ പിയുടെ ഭീഷണി. പോലീസ് സ്റ്റേഷൻ ആക്രമണം ക്രമസമാധാന പാലനത്തിലെ ഗുരുതര വീഴ്ചയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നുവെന്നാണ് സംഘപരിവാർ മാധ്യമങ്ങൾ പറയുന്നത്. സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ പലപ്പോഴും ഗവർണർക്ക് ആശങ്കകളുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് അക്രമങ്ങളെ ഗൗരവത്തോടെ രാജ്ഭവൻ എടുക്കും. ഇത് ഗവർണർ രാഷ്ട്രപതിയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കും എന്നൊക്കെയാണ് സംഘപരിവാറുകളുടെ ഭീഷണി. ക്രമസമാധാന നില തകരുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന ശുപാർശ ഏതായാലും ഗവർണർ നൽകില്ല. എന്നാൽ ഗുരുതര സ്ഥിതിവിശേഷം കേന്ദ്രത്തെ അറിയിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നീക്കമെന്നാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത്. ഏതായാലും സർക്കാർ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടില്ല, അങ്ങനെയൊരു സമാധാനമുണ്ട്. അങ്ങനെ കൂടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ? മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും വീട്ടിൽ പോയി ഇരിക്കേണ്ട ഗതികേട് ഉണ്ടായേനെ. എന്തായാലും അതൊഴിവായി കിട്ടി. അതുപോലെ കഴിഞ്ഞ 15-ാം തീയതി നടന്ന രാജ്ഭവൻ മാർച്ചിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ പങ്കെടുത്തതും സർക്കാരിൻ്റെ വീഴ്ചയായിട്ടാണ് ഗവർണർ കാണുന്നത്. സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലർക്ക് സുഗമമായ ഭരണം സാധ്യമായിട്ടില്ല. ഇതിനൊപ്പം കോഴിക്കോട്ടെ മാലിന്യ പ്ലാന്റ് പ്രശ്നത്തിലെ പോലീസ് ഇടപെടലും ഗവർണർക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്കകൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. വിഴിഞ്ഞത്തെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ നിയോഗിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. ലത്തീൻ സഭയെ പ്രകോപിപ്പിക്കുന്നതിൽ കരുതലുകൾ എടുത്താകും ഗവർണറുടെ നീക്കം. ഇവിടെ പോലീസ് നിഷ്ക്രിയമാണെന്ന വാദമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. തുറമുഖ നിർമ്മാണത്തിനെതിരെയുള്ള സമരത്തിൽ നേരത്തെയും ഗവർണർ ഇടപെട്ടിരുന്നു. സമരസതി നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര അടക്കമുള്ളവരാണ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. സർക്കാർ പലതവണ ചർച്ച നടത്തിയെങ്കിലും സമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയിട്ടും ഫലം കണ്ടില്ല. അതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴായി ഉണ്ടായത്. അതിനിടെയാണ് ഗവർണറുടെ അപ്രതീക്ഷിതമായ ഇടപെടൽ ഉണ്ടാകുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം നടന്നത്. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് പാരിസ്ഥിതിക പഠനം നടത്തണമെന്നാണ് ലത്തീൻ അതിരൂപത ഗവർണറോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഈ ആവശ്യം അതിരൂപത ഉന്നയിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം നിർത്തിവെക്കാനാകില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതാണ് പ്രതിഷേധം തുടരാൻ കാരണം. എന്നാലിപ്പോൾ ലത്തീൻ സഭയുടെ സമരം അതിക്രമത്തിലേക്ക് കടന്നു. ഈ സാഹചര്യത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാകും. സർക്കാരിനെയും ലത്തീൻ സഭയെയും ഒരുപോലെ വിമർശിക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതൊക്കെ കാണുകയും കേൾക്കുമ്പോഴുമാണ് ചിരി വരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യഥാർത്ഥത്തിൽ ആരുടെ പക്ഷത്താണ് നിൽക്കാൻ പോകുന്നത്? അദാനിയുടെ പക്ഷത്താണെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കണം. അല്ല, ലത്തീൻ സഭയുടെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ സർക്കാരും അദാനിയും കേന്ദ്ര സർക്കാരും എതിരാകും. അപ്പോൾ ഗവർണറുടെ കസേര എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത്ര പെട്ടെന്നൊന്നും ആ കടന്നൽക്കൂട്ടിൽ കൈയിടില്ല. കാരണം അദ്ദേഹത്തിന് ജീവിതാവസാനം വരെയും സ്ഥാനം വേണം. അതിൽ തൊട്ടൊരു കളിക്കും അദ്ദേഹം തയ്യാറല്ല.